ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഗാർലിക് ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, അതിവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ 2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് പാല് നല്ല പാകമായി വരും കുഴച്ചെടുക്കുമ്പോൾ. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് കൊണ്ടോ നല്ലപോലെ മൂടി വെച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് ഞാൻ ചിക്കൻ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. 1 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 കാപ്സിക്കത്തിൻ്റെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
ഒറിഗാനോയും ചേർത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചക്കൂത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണമാക്കി ഞാൻ പിച്ചിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള 2 ബോൾസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഒന്ന് തൂവിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതാ ഈ ഒരു കട്ടിക്ക് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നിലാണ്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പരത്തി വെച്ച മാവ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലായി ഒന്ന് ഇട്ട് കൊടുക്കാം. സൈഡ് ഭാഗത്തേക്കൊന്നും ആവാത്ത ലെവലിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. അതാ ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെച്ചാണ്ട് നമുക്ക് അടുത്ത ബോൾസ് കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് പൊടി ഒന്ന് തൂവിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവെടുത്ത് നമ്മൾ ഫില്ലിങ്ങിൻ്റെ മുകളിലായി ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. കുക്കായി വരുമ്പോൾ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കായി വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ ഒന്ന് തൂവിക്കൊടുക്കാം. നല്ലപോലെ പുരട്ടിക്കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തണ ലെവലിൽ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ട 1/4 ഭാഗം മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഒരു 40 മിനിറ്റ് എങ്കിലും ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടപ്പിലുള്ള ഹോൾസ് ഒക്കെ എന്തെങ്കിലും ഒന്ന് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. ഇവിടെ ഒരു 40 മിനിറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ബണ്ണൊക്കെ കുക്കുമായി വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ബണ്ണൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ച് നമുക്കൊന്ന് വിടുവിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അടിഭാഗമൊക്കെ നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗാർലിക് ബണ്ണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയുണ്ടോയെന്ന് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായ ബണ്ണാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉൾഭാഗമൊക്കെ കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റായ ബണ്ണാണ്, അമർത്തി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.